റബ്ബിന്റെ കാരുണ്യം, അള്ളാഹന്റെ കാരുണ്യം. അതവൻ പറയുകയാണ്, ഒന്നാമത്തെ കാരുണ്യം നമ്മൾ അറിയേണ്ടത് അർറഹ്മാൻ. അവന്റെ കാരുണ്യം പറഞ്ഞാൽ തീരില്ല. ഞാൻ ചുരുക്കി ഒന്ന് രണ്ട് വചനങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാഷ, അവൻ ഭൂമി നിങ്ങൾക്ക് വിരിപ്പാക്കി മാറ്റി തന്നവനാണ്. നമുക്ക് കിടക്കാൻ, നമുക്ക് ഇരിക്കാൻ, നമുക്ക് സഞ്ചരിക്കാൻ. വസ്സമാ ബിനാ വഅൻസല മിനസ് സമാഇ മാ, ആകാശത്തെ നിങ്ങൾക്കുള്ള ഒരു മേൽക്കൂരയാക്കി അവൻ. നിങ്ങൾക്കാവശ്യമായ വെള്ളം മുഴുവൻ വാനലോകത്ത് നിന്ന് ഇറക്കി തന്നവനാണ്, വർഷിപ്പിച്ചു തന്നവനാണ് അല്ലേ. ആ സൂറത്തിന്റെ തുടക്കത്തിൽ പറയുന്ന അർറഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞാ തീരോ പ്രിയപ്പെട്ടവരെ അല്ലേ. വജഅൽന ലൈല ലിബാസ, എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മൾ ഈമാനുള്ളവർ ആലോചിക്കേണ്ടത്. അല്ലാഹ് പറയുന്നത് ഇത് മനുഷ്യരുടെ കഴിവല്ല, ഇത് പ്രകൃതിയുടെ കഴിവല്ല. വജഅൽന, നമ്മൾ ആക്കിയിരിക്കുന്നു അല്ലൈൽ, രാത്രിയെ ലിബാസ, വസ്ത്രമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്രമിക്കണമല്ലോ, നിങ്ങൾക്ക് ഉറങ്ങണമല്ലോ. പൊതുസമൂഹത്തിൽ നിന്നും പല കാര്യങ്ങളും നിങ്ങൾ മറച്ചു പിടിക്കാൻ മോഹിക്കുന്നുണ്ടല്ലോ, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്കിതാരാവ്. ഖുർആനിന്റെ വാക്യങ്ങൾ എത്ര മനോഹരമാണ്. രാത്രി ഇങ്ങനെ പതുക്കെ പതുക്കെ പിൻവാങ്ങുന്നു, പകലിതാ പതുക്കെ പതുക്കെ ശ്വാസം വിട്ട് ശ്വാസം വിട്ട് ഇങ്ങനെ വരുന്നു. ഞാൻ അർത്ഥം മാത്രം പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് പറഞ്ഞില്ലെങ്കിൽ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്ന വചനങ്ങളും ആയത്തുകളും ഇപ്പോഴെങ്കിലും നമ്മൾ ഓർത്തില്ലെങ്കിൽ ഇതൊന്നും ഓർക്കാനും പറയാനും നമുക്ക് അവസരം കിട്ടുമോ എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഈ സംസാരത്തിൽ ഈ വാക്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് പകൽ ജീവിതോപാധിയായി നാം സംവിധാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കിളക്കാം, നിങ്ങൾക്ക് തെങ്ങിൽ കയറാം, നിങ്ങൾക്ക് വാഹനങ്ങൾ ഓടിക്കാം, നിങ്ങൾക്ക് പണിയെടുക്കാം, നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള മാർഗം കണ്ടെത്തേണ്ട സമയമാക്കി പകലിനെ നമ്മൾ സംവിധാനിച്ചിരിക്കുകയാണ്. ഈമാനോടുകൂടെ നിങ്ങൾ കേൾക്കണം, ഇതിന് മുകളിൽ 7 ആകാശങ്ങൾ ശക്തമായി നമ്മൾ നൽകിയിരിക്കുകയാണ്. എന്താ ആകാശത്തിന്റെ പ്രത്യേകത? ആകാശത്ത് നിന്നാണ് നമുക്കുള്ള റിസ്ക് ഇറങ്ങുന്നത് എന്നാണ് മുഅ്മിൻ വിശ്വസിക്കേണ്ടത്. 7 ആകാശം പടച്ചവന്റെ കഴിവ് എത്രയാണ്? പണ്ഡിതന്മാര് പറയുന്നുണ്ട്, 1-ാം ആകാശവും 2-ാം ആകാശവും ഒന്ന് താരതമ്യം ചെയ്താൽ, 1-ാം ആകാശവും 2-ാം ആകാശവും ഒന്ന് താരതമ്യം ചെയ്താൽ, വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരു മോതിരമിട്ടാൽ എത്രയുണ്ടാകുമോ അത്രയാണത്രേ 1-ാം ആകാശം ഉണ്ടാവുള്ളൂ 2-ാം ആകാശത്തിലേക്ക്. അത്രേ ഈ 2-ഉം 3-ാം ആകാശത്തേക്കുണ്ടാകൂ. 6 ആകാശങ്ങളും ചുരുട്ടിക്കൂട്ടി 7-ാം ആകാശത്തേക്ക് നോക്കിയാലോ അതും വലിയ ഒരു മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരത്തിന് സമാനമേ ഉണ്ടാകൂ. അല്ലാ അല്ലാ, നിന്റെ കഴിവെത്രയാണ്? ലോകം അവസാനിക്കുന്ന ഘട്ടത്തില് ആ അല്ലാഹുവല്ലേ മത്തുവിയാ, ഈ കൈകളില് അല്ലാഹുവിന്റെ കരങ്ങളില് അതിന്റെ ശക്തി എത്രയാണ്, അതിന്റെ കഴിവെത്രയാണ്? അല്ലാഹുവേ നിനക്കല്ലാതെ അറിയില്ല. ഖുർആൻ പറയുകയാണ്, അല്ലാഹു ചുരുട്ടി പിടിക്കുമെന്നാണ് ആകാശങ്ങളെ ഭൂമികളെ എന്നല്ല, അവന്റെ സൃഷ്ടിലോകത്തെ മുഴുവൻ. അല്ലാഹുവേ നീയാണല്ലോ ചുരുട്ടി പിടിക്കുന്നത്. എന്നിട്ടവൻ ചോദിക്കുന്നത് ലിമനിൽ മുൽക്കുൽ യൗം, പറയുക ഇന്നത്തെ അധികാരം ആർക്കാണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അന്നായിരിക്കും എല്ലാവരും സമ്മതിക്കുക അല്ലാഹുവിന്റെ അധീശത്വത്തെ കുറിച്ച്, അവന്റെ കഴിവിനെ കുറിച്ച്. തീർന്നില്ല. വജഅൽന സിറാജൻ വഹാജ,
കത്തിജ്വലിക്കുന്ന വിളക്കായി സൂര്യനെ സംവിധാനിച്ചവൻ നമ്മളാണ്. സൂര്യനില്ലെങ്കിൽ സസ്യങ്ങൾ വളരുമോ? സൂര്യനില്ലെങ്കിൽ നമുക്ക് വെളിച്ചമുണ്ടാകുമോ? സൂര്യനില്ലെങ്കിൽ രാവുണ്ടാകുമോ? പകലുണ്ടാകുമോ? ഭക്ഷണങ്ങൾ ഉണ്ടാകുമോ? സൂര്യനെ സംവിധാനിച്ചത് നാം ആണ്. മിനൽ മുഅ്സിറാത്തി മാ അസ്സജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. ഖുർആനെ സ്നേഹിക്കുന്നവരെ, നിങ്ങൾ ഈ വചനങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. അമ്മയാണ് സൂറത്ത് അമ്മ. വഅൻസൽനാ, നാം ഇറക്കിയിരിക്കുന്നു. മിനൽ മുഅ്സിറാത്തി, മിനൽ മുഅ്സിറാത്തി, കെട്ടി നിർത്തിയിരിക്കുന്ന മേഘക്കൂട്ടങ്ങളിൽ നിന്ന് നാം ഇറക്കിയിരിക്കുന്നു. കുത്തിച്ചൊരിയുന്ന മഴയെ ഇറക്കിയിരിക്കുന്നു അല്ലേ? ഈ വെള്ളം ഇങ്ങോട്ട് വന്നാലോ? ആകാശത്ത് നിന്ന് നാം മഴ പെയ്യിപ്പിച്ചു, മഴ വർഷിപ്പിച്ചു. പിന്നെ ആ ഭൂമിയെ നാം പിളർത്തിയിരിക്കുന്നു. നിങ്ങൾക്കുള്ള ഭക്ഷണം, നിങ്ങളുടെ മൃഗങ്ങൾക്കുള്ള ഭക്ഷണം ഈത്തപ്പഴങ്ങളായി, ഫലവർഗങ്ങളായി, സസ്യങ്ങളായി, നെല്ലുകളായി, എന്തെല്ലാം എന്തെല്ലാം. ആരാണിത് നൽകിയത്? അർറഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹു. ഇതൊന്നും പറയാൻ നമ്മൾ പുറത്തത്തെ എന്തെങ്കിലും കാര്യം പറയേണ്ട, ഖുർആനിലെ ഈ വാക്യങ്ങൾ ഇങ്ങനെ ഓതി നോക്കിയാൽ മതി. എന്തൊക്കെ അത്ഭുതങ്ങൾ, പറഞ്ഞാൽ തീരൂല. അതുകൊണ്ടല്ലേ ഈ കാരുണ്യത്തിൻ്റെ വജസ്സുകൾ കേൾക്കുമ്പോൾ ഇന്നും ലോകം ഇസ്ലാമിൻ്റെ ശാദ്വലമായ തീരത്തേക്ക് അണയുന്നത്. അതുകൊണ്ടല്ലേ. വേറെന്താ അതിന്റെ കാരണം പറയാ? ഈ വചനങ്ങളുടെ പ്രവാഹം, അതിശക്തമായ വചനങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന രാജാതിരാജന്റെ ഉന്നതമായ കഴിവുകൾ അർറഹ്മാൻ. അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ ആർക്കാണ് പ്രിയപ്പെട്ടവരെ ഈ ദീനിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയ അല്ലേ? കാറ്റ് സ്റ്റീവൻസ് എന്ന വലിയ ഉന്നതനായ പോപ്പ് സംഗീതജ്ഞനെ കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പോപ്പ് സംഗീതം നമുക്ക് ആർക്കും പരിചയമില്ല. പക്ഷെ എന്നാലും പോപ്പ് ഗായകന്മാരെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു പോപ്പ് സംഗീതജ്ഞനാണ് ആര്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈക്കൽ ജാക്സൺ അല്ലേ? മൈക്കൽ ജാക്സൺ പോപ്പ് സംഗീതത്തിലൂടെ നേടിയെടുത്ത സ്ഥാനങ്ങളും നേട്ടങ്ങളും പണവും പ്രതാപവും ഒക്കെ അദ്ദേഹം മരിച്ചതിനോടനുബന്ധിച്ച് പത്രങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ നമ്മളാരും ജീവിതത്തിൽ ഇന്ന് വരെ പോപ്പ് സംഗീതം കേട്ടിട്ടില്ല. എന്നാലും പോപ്പ് സംഗീതം ലോകത്ത് പ്രശസ്തമാണ്. ഞാൻ പറയുന്നത്, പാശ്ചാത്യ ലോകത്ത് പോപ്പ് സംഗീതജ്ഞന്മാരെന്ന് പറഞ്ഞാൽ അവിടെ വലിയ ആരാധനാപാത്രങ്ങളാണ്. അന്ന് 1970 കാലഘട്ടങ്ങളിൽ അമേരിക്കയടക്കമുള്ള, ബ്രിട്ടനടക്കമുള്ള പാശ്ചാത്യൻ രാജ്യങ്ങളിൽ ഉന്നതനായി അറിയപ്പെട്ടിരുന്ന പോപ്പ് സംഗീതജ്ഞനായിരുന്നു കാറ്റ് സ്റ്റീവൻസ്. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന്, മൊബൈൽ ഫോണിൽ നെറ്റുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, കാറ്റ് സ്റ്റീവൻസ് എന്ന് അതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കതിൽ കാണാൻ കഴിയും. അദ്ദേഹം തന്നെ പറയുന്ന കാര്യങ്ങളാണ്. 1978 അദ്ദേഹം മൊറോക്കോ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്, മുസ്ലിം രാജ്യമായ മൊറോക്കോ. മൊറോക്കോയുടെ തെരുവോരത്തിലൂടെ കാറ്റ് സ്റ്റീവൻസ് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് പെട്ടെന്നാണ് പള്ളിയിൽ നിന്ന്, പരിസരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ബാങ്ക് കേൾക്കുന്നത്. അല്ലാഹു വലിയവനാണ്, അല്ലാഹു ഏറ്റവും വലിയവനാണ്. കാറ്റ് സ്റ്റീവൻസ് ചോദിച്ചു, വാട്ട് ഈസ് ദിസ് മ്യൂസിക്?
ഇതെന്താണ് ഇങ്ങനെ ഒരു മ്യൂസിക് ഞാൻ കേട്ടിട്ടില്ലല്ലോ. കൂടെയുള്ള ആളുകൾ പറഞ്ഞുകൊടുത്തു, ദിസ് ഈസ് ദ മ്യൂസിക് ഓഫ് ഗോഡ്, ഇത് ദൈവത്തിന്റെ സംഗീതമാണ്. ഇദ്ദേഹം പറയുന്നു, ദൈവത്തിന്റെ സംഗീതമോ? ഒരുപാട് മ്യൂസിക്കുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഹേർഡ് അബൌട്ട് മെനി മ്യൂസിക്സ്, ഒരുപാട് മ്യൂസിക്കുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് മ്യൂസിക് ഓഫ് ഗോഡിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, മ്യൂസിക് ഫോർ ഫെയിം, പ്രശസ്തിക്ക് വേണ്ടിയുള്ള സംഗീതം. മ്യൂസിക് ഫോർ മണി, പണത്തിന് വേണ്ടിയുള്ള സംഗീതം. മ്യൂസിക് ഫോർ പവർ, ഇതൊക്കെ കേട്ടിട്ടുണ്ട്, അധികാരത്തിന് വേണ്ടിയുള്ള സംഗീതം. സംഗീതത്തിന്റെ പല വഴികളും എനിക്കറിയാം. ദൈവത്തിനുമുണ്ടോ ഒരു സംഗീതം? അത് മനസ്സിൽ കുറിച്ചിട്ടു ഇദ്ദേഹം. പിന്നീട് ഇദ്ദേഹം നാട്ടിലേക്ക് വരികയാണ്. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഞാനിങ്ങനെ എന്റെ ഹോളി ആഘോഷിക്കുന്നതിനിടയിൽ ഞാനിങ്ങനെ കടൽ തീരത്ത് കുളിച്ചു കൊണ്ടിരിക്കുകയാണ്. മെൽബോ കടൽ തീരത്ത് ഞാൻ കുളിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് എന്നെ ഒരു തിരമാല ഇങ്ങനെ തള്ളി 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 ഇങ്ങനെ കടലിന്റെ ആഴിയിലേക്ക്, അഗാധതയിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ മരണത്തെ മുന്നിൽ കണ്ടു, മുന്നിൽ കണ്ടപ്പോ ഞാൻ വിളിച്ചു, ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ, ഇഫ് യു സേവ് മീ, എന്നെ നീ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ, ഐ വിൽ ലിവ് ഫോർ യു, ഐ വിൽ വർക്ക് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി പണിയെടുക്കാമോ ദൈവമേ. അദ്ദേഹം പറയുന്നു, ഞാൻ അറിയാത്ത ഏതോ ഒരു തിരമാല എന്നെ ഇങ്ങനെ തള്ളി 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 കരയിലേക്ക് കൊണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ എന്റെ അന്വേഷണം ദൈവത്തെയായിരുന്നു. എവിടെയാണ് ഞാൻ അന്വേഷിക്കേണ്ടത്? പലയിടങ്ങളിലും ഞാൻ പോയി. ഇത് സത്യസന്ധമായി അദ്ദേഹം രേഖപ്പെടുത്തിയ കാര്യമാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ക്രൈസ്തവ മതത്തെക്കുറിച്ച് പഠിച്ചു, ഞാൻ ജൂത മതത്തെക്കുറിച്ച് പഠിച്ചു, ഞാൻ ബുദ്ധിസത്തെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേൽ കടൻ സന്ദർശനം കഴിഞ്ഞ് എൻ്റെ ഒരു സഹോദരൻ തിരിച്ചു വരുന്നത്. അവൻ എനിക്ക് വിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി കൊണ്ടു തന്നു. ഞാനത് വായിച്ചു. ഞാനത് എൻ്റെ ഒരു മുസ്ലിം സുഹൃത്തിനെ ഉപയോഗിച്ച് പഠിച്ചു. അലിഫ് ലാം റ, തിൽക ആയാതുൽ കിതാബിൽ മുബീൻ, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഅഖിലൂൻ, نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. سورة يوسف. وإذ قال يوسف لأبي يا أبتي إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين. ഞാൻ പഠിച്ചു, ഞാൻ അറിഞ്ഞു, ഞാൻ മനസ്സിലാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ വചനപ്രവാഹത്തിൽ, ആ മാസ്മരികമായ ഖുർആനിന്റെ ശക്തിയിൽ റബ്ബിനെ കുറിച്ച് പറയുന്ന, അള്ളാഹുവിന്റെ ഉന്നതമായ ദർശനങ്ങളെ പറയുന്ന ഈ വചനങ്ങളിൽ കാറ്റ് സ്റ്റീവൻസ് മുസ്ലിമായി നിങ്ങൾക്കറിയുമോ, ഇന്നും ലോകത്തറിയപ്പെടുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ ഷെയ്ഖ് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നും ലോകത്തറിയപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ, നിങ്ങൾ യൂട്യൂബിൽ അന്വേഷിച്ചാൽ ഷെയ്ഖ് യൂസുഫുൽ ഇസ്ലാമിന്റെ ബുർദ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും, യൂസുഫുൽ ഇസ്ലാമിന്റെ തൊലാൽ ബദർ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും, യൂസുഫുൽ ഇസ്ലാമിന്റെ ഖുർആൻ പാരായണം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും.